നമുക്ക് മുന്തിരി കൊല പോലെ കിട്ടാനായിട്ട് സിമ്പിളായിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സുകൾ ഇതിൽ പറയുന്നുണ്ട് അതിൻ്റെ വളങ്ങൾ കാര്യങ്ങൾ അതേപോലെ തന്നെ കിടയന്ത്രണം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെറിയ ഗ്രോബേഗിലാണ് ഞാൻ നട്ടിട്ടുള്ളത് ചെറിയ ഒരു കൊട്ടം മണ്ണിലാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വേണം ഈ ഒരു വള്ളി മുറിച്ചെടുത്ത് നടാനായിട്ട് അപ്പോൾ അത്രയും കുറച്ച് വലിയ വള്ളി എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചാക്കിലോ ഗ്രോ ബേഗിലോ നടാം നിലത്ത് നടുകയാണെങ്കിലും ഇങ്ങനെ നടാം ഒരുപാട് ബ്രാഞ്ചുകൾ നമുക്ക് നമുക്കിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ അത് കാരണവശാലും അങ്ങനെ പന്തൽ കൊടുക്കാതെ വളർത്താൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നോ നാലോ കമ്പുകളൊക്കെ നാട്ടി കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കണ്ടോ നമ്മൾ ഈ അടിയിൽ നട്ടിട്ടുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ വേണം ഈ ഒരു വള്ളി മുകളിലേക്ക് പടർത്തി പടർത്തിക്കൊണ്ടുപോകാൻ അപ്പോൾ ഒരുവിധം നന്നായിട്ടൊക്കെ മൂത്തതാണെങ്കിൽ നിങ്ങൾ പന്തലിൻ്റെ മുകൾ ഭാഗം ഏകദേശം ഒരു ആറടി ഹൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക ആറടി ഹൈറ്റിൽ വെച്ചിട്ട് ഏകദേശം നമ്മളൊരു ഒരാളുടെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ അഞ്ചടിയായാലും കുഴപ്പമില്ല ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ വരും ആ ബ്രാഞ്ചും നമ്മൾ വരുന്നതൊക്കെ റൗണ്ട് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക അങ്ങനെ ചുറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി നമുക്കിതിന് വളം ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൂം കണ്ടോ നമ്മൾ ചെയ്ത് കൊടുത്തയാണ് അപ്പോൾ അതിൽ നിന്ന് അടിയിൽ നിന്നൊക്കെ നല്ല ബ്രാഞ്ച് സ്ട്രോങ് ആയിട്ടുള്ളത് വരും ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കണം നമ്മളെ പോട്ടിങ് മിക്സ് ഇല്ലെങ്കിൽ ആ ഒരു പോട്ട് ഗ്രോ ബാഗ് ഒരിക്കലും ഡ്രൈ ആയി പോകരുത് ഡ്രൈ ആയി പോയാലേ അതിൽ നന്നായിട്ട് കോക്ക വരില്ല അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ മുരടിപ്പിക്കുന്ന ഒരു പ്രശ്നമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പളങ്ങ ഓമക്ക കറമൂസം എന്ന് പറയുന്നതിൻ്റെ അഞ്ചാറ് ഇല പറിച്ചെടുക്കാം മുമ്പ് ഞാൻ തക്കാളി തക്കാളിച്ചെടിയിൽ നമ്മളെ വെള്ളക്കുത്ത് രോഗങ്ങൾ അല്ലെങ്കിൽ തക്കാളി ചെടി ഇലയിൽ വന്നിട്ട് ചിത്ര കീടങ്ങൾക്കൊക്കെ അടിക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തൊരു കാണുകാട്ടോ എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ ഇതിൻ്റെയും ആ മുഞ്ഞ കിഞ്ഞ പിഞ്ഞൊക്കെ വന്നിരിക്കുന്നത് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒക്കെ രണ്ട് മിനിറ്റ് വീഡിയോസാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത് നമ്മൾ അര ഏക്കറയിലെ അടിപൊളി സ്റ്റുഡിയോ മലനാട് വൈബ്സിന് വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് തിരക്കാണ് എന്നാലും നമ്മൾ നല്ല കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ആ വീഡിയോ ഒക്കെ എല്ലാവരും പോയി കാണുക അതേപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും സിമ്പിളായിട്ട് എല്ലാ വിഷരഹിത പച്ചക്കറികളും എല്ലതും ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ എന്തായാലും രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവുകളും നല്ല നല്ല ടിപ്സുകളും തരുന്നതായിരിക്കും എന്തായാലും വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വിട ചോദിക്കട്ടെ ബൈ ബൈ